കടത്തുരുത്തിയിൽ ആത്മഹത്യ ചെയ്ത ആദിലയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ വീട്ടിൽ തുടങ്ങി. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൈബർ ആക്രമണത്തിനിരയാണ് ആദിര എന്ന സഹോദരി ഭർത്താവ് ആശിഷ് ദാസ് IAS 24 നേരത്തെ പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങൾ അവമാനിച്ചത് മൂലമാണ് ആദിര ആത്മഹത്യ ചെയ്തത്. ആദിരയ്ക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഇയാൾ അരുൺ വിദ്യാധരൻ എന്ന് പറയുന്ന ഈ പ്രതി, അയാൾക്കൊരു ക്രിമിനൽ സ്വഭാവമുണ്ട്. വീട്ടിൽ അടക്കം നാട്ടിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അച്ഛനടക്കം മർദ്ദിച്ച ആളാണ്. അച്ഛൻ്റെ സഹോദരൻ്റെ പല്ലടിച്ച് പൊഴിച്ച കാര്യമൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വയലൻ്റ് ആയിട്ടുള്ള ആരാണ് അയാളിപ്പോൾ കോയമ്പത്തൂരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന് സൂചനകളുണ്ട് ഇപ്പോഴും, പക്ഷേ പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല. തിങ്കളാഴ്ച രാവിലെയാണ് കിടപ്പുമുറിയിൽ ആതിരയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അതിരയുടെ ഈ പറഞ്ഞ അരുൺ വിദ്യാധരനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിരുന്നു. അതിരയുടെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു ആ കേസ്. ബന്ധം ഈ സൗഹൃദം അവസാനിപ്പിച്ച ശേഷവും ആതിരയുമായുള്ള ചിത്രങ്ങളും മറ്റും അരുൺ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച് അവമാനിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നതൊക്കെയായിരുന്നു കേസ്. ആ കേസ് ഉണ്ടായിരിക്കെ തന്നെ അയാൾ അത് തുടരുകയും എന്താണ് ഒരു ആത്മഹത്യയിലേക്ക് അയാൾ ആതിരയെ കൊണ്ടെത്തിക്കുകയും ചെയ്യുകയായിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, സംഭവത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്നാണ് ഇപ്പോഴും മുക്തമായിട്ടുണ്ടോ? എപ്പോഴാണ് സംസ്കാരം അശ്വിൻ? ഹഷ്മി, വളരെ വികാര നിർഭരമായുള്ള യാത്രയപ്പാണ് ആതിരയ്ക്ക് സ്വന്തം നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. അല്പസമയം മുമ്പാണ് വീടിന് മുന്നിൽ നിന്നും മൃതദേഹം ഈ സംസ്കാരം നടക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി മുഖം മറച്ചു. ഇനി ദഹിപ്പിക്കുന്ന ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിരുന്നു. വളരെ വൈകാരികമായൊരു നിലയിലേക്ക് നാട് തന്നെ ഒന്നടങ്കം നീങ്ങുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. 26 വയസ്സ് മാത്രമാണ് ആദരിക്കുള്ളത്. കോട്ടയത്തെ ഒരു IT കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഏറെ നാളുകളായി ജോലി നോക്കി വന്നിരുന്നത്. ഇപ്പോൾ അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആദരിക്ക് ഒരു കല്യാണ ആലോചന വരികയും അതുമായി ബന്ധപ്പെട്ട് ഈ മുൻ സുഹൃത്ത് വൈരാഗത്തോടുകൂടി പെരുമാറി പഴയ ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും വളരെ കടുത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് ആതിരയെ തള്ളിവിടുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ ഏകദേശം 6:00 ആതിര ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. പുലർച്ചെ 6 എഴുന്നേറ്റ് വീട്ടുകാരുമൊക്കെ സംസാരിച്ച് വീണ്ടും മുറിയിലേക്ക്, അല്പസമയം കിടന്നു വരാമെന്ന് പറഞ്ഞ് വീണ്ടും മുറിയിലേക്ക് പോയി. പിന്നീട് വീട്ടുകാർ കാണുന്നത് ചേതനയേറ്റ ആതിരയുടെ മൃതദേഹമാണ്. ഇന്ന് 8:00 ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ആ വീട്ടിലെത്തിച്ചു. പിന്നീട് ഈ 11 വരെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം തന്നെ ആതിര ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുത്തുരുത്തി പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. പക്ഷേ ആ സമയത്ത് അരുണിനെ കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. പക്ഷേ ബന്ധുക്കൾ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് ആതിരയെ സമാധാനിപ്പിച്ചാണ് മുറിയിൽ കയറ്റി വിട്ടത്. അതിനുശേഷം രാവിലെ ഇറങ്ങി വരികയും ചെയ്തു. ഇതിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണി ആതിരയ്ക്ക് ഈ അരുണിൽ നിന്നും ഉണ്ടായോ എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി മുറിയിലേക്ക് പോയ ആതിര പിന്നെ എങ്ങനെയാണ് രാവിലെ ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലാണ്. പക്ഷെ അരുണിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. കോയമ്പത്തൂരിൽ അരുണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് പോലീസിന്റെ അടക്കം സഹായത്തോടുകൂടി ഈ തിരച്ചിൽ ഊർജിതമാക്കി ഇന്ന് തന്നെ അരുണിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയുമാണ്. ഹാഷ്മി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സൈബർ അതിക്രമത്തിന്റെ ഇര, ആതിര സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കണമെന്നുള്ള വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്.